السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، وما توفيقي إلا بالله عليه توكلت وإليه أنيب. يتوسته نرجى مؤمنين على سهادرنا إلا وريم البلاغ تعالى لك سواقدا فيه الله سبحانه وتعالى. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഭാര്യ മക്കൾ സന്താനങ്ങൾ എല്ലാ മുഅ്മിനാത്തിൽ എല്ലാവർക്കും അല്ലാഹു ഖൈർ അല്ലാഹു ചൊരിച്ചു തരുമാരാവട്ടെ, ആമീൻ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് മർഹമത്ത് നൽകുമാരാവട്ടെ, ആമീൻ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. ഒരു പണ്ഡിതൻ്റെ മരണം അത് ലോകത്തിൻ്റെ മരണമാണ്, ആലിമിൻ്റെ മരണം അത് ആലമിൻ്റെ മരണമാണ്. ആലം മാസിബൽ ബാരി, അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെ കുറിച്ച് പറയുന്ന വാക്കാണ് ആലം. ഒരു പണ്ഡിതൻ അവൻ്റെ മരണം ഇത് ലോകത്തിൻ്റെ മരണത്തിന് തുല്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൗത്തുൽ ആലിമി മുസീബത്തുൻ ലാ തുജ്ബറു, ആലിമിൻ്റെ മരണം അത് വലിയ വിഫത്താണ്, ഒരിക്കലും അതിനെ പരിഹരിക്കപ്പെടാൻ കഴിയില്ല, അത്ര വലിയ വിഫത്താണ് ആ ഫത്താണ്. ഇന്നലെ മരണപ്പെട്ടു പോയ മഹാനായ ഷെയ്ഖുന ബില്ലാബലി ഇബ്രാഹിം മുസ്ലിയ നബറല്ലാഹു മർക്കദ, അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനുഭാവനിക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാരാവട്ടെ, സ്വർഗത്തിന് ഉയർന്ന പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാരാവട്ടെ, സ്വർഗത്തിന് കവാടം അള്ളാഹു തുറന്നു കൊടുക്കുമാരാവട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കുമാരാവട്ടെ. മഹാനായ ഉസ്താദിൻ്റെ കുടുംബങ്ങൾക്ക്, ഭാര്യ മക്കൾ സന്താനങ്ങൾ എല്ലാവർക്കും അല്ലാഹു ക്ഷമിക്കാനുള്ള കയ്യും ബറക്കത്തും ഹിമ്മത്തും സലാമത്തും ഐശ്വര്യം നൽകുമാരാവട്ടെ, ആമീൻ ബിറഹ്മത്തിക യാ റഹ്മർ റഹീം. എല്ലാവരും മഹാനായ ഉസ്താദിനു വേണ്ടി ആത്മാർത്ഥമായ ഫാത്തിഹ ഇഖ്ലാസ് മുഹമ്മദത്തീൻ കൈനത് സൂറത്ത് യാസീൻ തഹ്ലീൽ ഇതൊക്കെ കൈനൊക്കെ ഓതി ഹദീ ചെയ്ത് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനുഭാവിൻ്റെ ദറജ അല്ലാഹു സ്വർഗത്തിൽ ഉയർത്തി കൊടുക്കുമാരാവട്ടെ. പ്രഗത്ഭ പണ്ഡിതനായിരുന്നു, സൂഫി വര്യനായിരുന്നു, കർമ്മശാസ്ത്രത്തിൽ ഏറ്റവും വലിയ ആയം പറഞ്ഞ പണ്ഡിതനായിരുന്നു മഹാനായ ഷെയ്ഖുന ബില്ലാബലി ഇബ്രാഹിം മുസ്ലിയാർ നബറല്ലാഹു മർക്കദ. നീണ്ട സമയം വഅളിന് വേണ്ടി, നസീഹത്തിന് വേണ്ടി സമയം നിയോഗിച്ചിരുന്നു. പഴയകാലത്ത് 40 ദിവസം തുടർച്ചയായി വഅള് പറഞ്ഞ ഒരു മഹാപണ്ഡിതനായിരുന്നു മഹാനായ ബില്ലാബലി ഇബ്രാഹിം മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ആ വഅളിൻ്റെ ശൈലി കൊണ്ട് ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ദീനിലേക്ക് വന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഏത് പ്രയാസമുള്ള വിഷയമാണെങ്കിലും മഹാനുഭാവിൻ്റെ ലളിതമായ വിശദീകരണം കൊണ്ട് എല്ലാവരെയും അത് ആകർഷിച്ചിരുന്നു. വലിയ പണ്ഡിതനും അതുപോലെ തന്നെ നിരവധി മഹല്ലുകളുടെ ഖാദിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറംഗവും, ഒരുപാട് ആളുകൾ മഹാനുഭാവനിൽ നിന്ന് ഇൽമ് കരസ്ഥമാക്കിയിരുന്നു. ആ മഹാനുഭാവൻ്റെ ദറജ അള്ളാഹു സ്വർഗത്തിന് ഉയർത്തി കൊടുക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിപ്പുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തെ ഉലമാക്കൽക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സ് നൽകുമാരാവട്ടെ. മരണപ്പെട്ടു പോയ ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ സന്താനങ്ങൾ കുടുംബങ്ങൾ ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയവർക്കൊക്കെയും അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാരാവട്ടെ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ സന്താന കുടുംബങ്ങൾ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സ് നൽകുമാരാവട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.